മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, യേശു സ്നാനയോഗനാന്റെ പക്കലേക്ക് സ്നാനപ്പെടുവാൻ വേണ്ടി പോകുന്ന രംഗമാണ് മത്തായിയുടെ സുവിശേഷം വിവരിക്കുന്നത്. ജോർദാൻ പുണ്യനദിയിൽ ഈ സ്നാനകർമ്മം യോഹന്നാൻ നിർവഹിക്കുന്നു. ജോർദാൻ നദിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏകദേശം 251 കിലോമീറ്റർ നീളമുള്ള ഒരു നദിയാണത്. എന്നുവെച്ചാൽ തിരുവനന്തപുരം മുതൽ ഒരുപക്ഷെ തൃശ്ശൂർ അതിർത്തി വരെയെങ്കിലും നീളമുള്ള ഒരു നദിയാണ് ജോർദാൻ നദി. ഈ ജോർദാൻ നദിയുടെ വീതി 10 മുതൽ 15 മീറ്റർ വരെയാണ്. അതിൻ്റെ ആഴം 50 മുതൽ 20 അടി വരെയാണ്. സ്നാനയോഗനാന്റെയും യേശുവിൻ്റെയും കാലഘട്ടത്തിൽ ഇതൊരു പുണ്യ നദിയായിട്ട് നിലകൊണ്ടു. അതിനപ്പുറവും നമുക്ക് ഒരു പുണ്യ നദിയായിട്ട് ഇതിനെ വീക്ഷിച്ചുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നാമാൻ എന്ന് പറയുന്ന ആ വിദേശി ഈ പുണ്യനദിയിൽ മുങ്ങി അവൻ്റെ കുഷ്ഠരോഗത്തിൽ നിന്ന് വിമുക്തനാകുന്ന ആ സംഭവത്തെ നമ്മൾ ഓർക്കുന്നുണ്ട്. ഈ ജോർദാൻ നദി ഇന്ന് മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ ജലാശയങ്ങളും മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ്. മാലിന്യം കൊണ്ട് നിറഞ്ഞൊരു നദിയായിട്ടിത് ഇന്ന് മാറിയിരിക്കുകയാണ്. ഈ നദിക്ക് പ്രത്യേകമായ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. 400 വർഷത്തോളം യഹൂദന്മാര് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞവർ ഈ ജോർദാൻ നദി കടന്നാണ് മോചനത്തിൻ്റെ നാട്ടിലേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക് അവർ പ്രവേശിച്ചത്. ആ കടന്നു പോകലിൻ്റെതായ ആ പ്രയാണത്തിൻ്റെ അവസാന ഘട്ടം ഈ ജോർദാൻ നദി മറികടക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ മറികടന്നു പോയ ഈ സമുദായം ഒരു പുതിയ സ്വാതന്ത്ര്യത്തിലേക്കാണ് പോയത്, ഒരു പുതിയ ജീവിതത്തിലേക്കാണ് പോയത്. അടിമത്തത്തിൽ നിന്ന് അവർ ദൈവമക്കൾക്കായുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുപോയ ഒരു പുനർജന്മം പ്രാപിച്ച ഒരു സംഭവമായിരുന്നു അത്. ആ ഓർമ്മകൾ വാസ്തവത്തിൽ പുതുക്കുന്ന ഒരു സംഭവമായിരുന്നു സ്നാനയോഗനാൻ ഈ നദീതീരത്ത് വരികയും യഹൂദന്മാരെ ആഹ്വാനം ചെയ്യുകയും ചെയ്തത്. നിങ്ങൾ പശ്ചാത്തപിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണം, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണമെന്നുള്ള തൻ്റെ ആ സന്ദേശം കേൾക്കുവാനായിട്ട് യൂദയാ പ്രദേശത്തുള്ള എല്ലാവരും കടന്നു വരികയും അവർ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് സ്നാനയോഗനോട് ചോദിക്കുകയും സ്നാനയോഗനൻ അവർക്ക് പ്രത്യുത്തരം നൽകുകയും അങ്ങനെ ധാരാളം ആളുകൾ അവിടെ സ്നാനപ്പെടുകയും ചെയ്യുകയാണ്. ഒരു മാറ്റം സംഭവിക്കുകയാണ്. കാരണം സ്നാനയോഗനാൻ വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയായിരുന്നു, ധീരനായ ഒരു വ്യക്തിയായിരുന്നു, ഒരു പ്രവാചകനായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായ ജീവൻ നയിച്ച എളിമയുടെ ഒരു പ്രതീകമായ ഒരു വ്യക്തിയായിരുന്നു. ആ സമൂഹത്തെയും ജനങ്ങളെയുമെല്ലാം വളരെ ആകർഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. യേശുവിനെയും സ്വാധീനിച്ച ഒരു വ്യക്തിയായിരുന്നു. യേശുവിനെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാമായിരുന്നത് കൊണ്ടാണല്ലോ ആ ജോർദാന്റെ തീരത്തേക്ക് സ്നാനയോഗനാന്റെ പക്കലേക്ക് വരുന്നത്. മറിയത്തിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ മകനാണ്. അങ്ങനെ യേശുവും യോഹന്നാനും തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വെറും ഒരു രക്തബന്ധമല്ല, സ്നാനയോഗനാൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അതിൻ്റെ
അർത്ഥമെന്താണെന്ന് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് സ്നേഹപയോഗനാൻ ഇവിടെ ഒരു ഉപകരണമാക്കി ദൈവം മാറ്റുകയാണ്. യഹൂദജനത പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് വന്നതെങ്കിൽ യേശുക്രിസ്തു പാപങ്ങളുടെ മോചനത്തിനായിട്ടല്ല അവിടെ വരുന്നത്. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു ഇടപെടലും അംഗീകാരവും സ്നേഹപയോഗനാലിലൂടെ ലഭിക്കാൻ വേണ്ടിയാണ്. ദൈവമെപ്പോഴും മനുഷ്യരുടെ പങ്കാളിത്തത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് ജനങ്ങളെ തീറ്റിപ്പറ്റുന്ന യേശുവിൻ്റെ സമീപനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മനുഷ്യനായി പിറന്ന യേശുക്രിസ്തു, മനുഷ്യനെ അവതാരം ചെയ്ത യേശുക്രിസ്തു മനുഷ്യൻ്റെ സഹകരണത്തോടുകൂടിയാണ് തൻ്റെ സുവിശേഷ ജോലി, തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നത്. മനുഷ്യനെ മാറ്റി നിർത്തുന്നില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ ഈ സ്നാനത്തിലും മനുഷ്യൻ്റെ പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പങ്കാളിത്തത്തെ ദൈവം ഇവിടെ അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് യേശു സ്നാപയോഗനാൻ്റെ പക്കലേക്ക് പോകുന്നത്? ഈ ചോദ്യം സ്നാപയോഗനാൻ തന്നെ യേശുവിനോട് ചോദിക്കുകയാണ്. ഇതിൽ നിന്ന് പിന്മാറുവാൻ സ്നാപയോഗനാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ പ്രതികരണം നമ്മളെല്ലാവരും ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതാണ്. അവിടെ യേശു പറയുകയാണ്, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ഇവിടെ ആരാണ് വാസ്തവത്തിൽ ഇവിടെ കൽപ്പിക്കുന്നത്? ഇവിടെ ആധികാരികമായിട്ട് കൽപ്പിക്കുന്നത് യേശു ക്രിസ്തുവാണ്. ഇവിടെ യേശു ക്രിസ്തു കേന്ദ്ര ബിന്ദുവായിട്ട് മാറുകയാണ്. സ്നാപയോഗനാന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് നീ ഇതിപ്പോൾ സമ്മതിക്കുക എന്ന് ആവശ്യപ്പെടുന്നു. അധികാരത്തോടുകൂടിയാണ് ആവശ്യപ്പെടുന്നത്. കാരണം ദൈവത്തിൻ്റെ നീതിയും പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും നിറവേറ്റപ്പെടണം. അത് നിന്നിലൂടെയാണ് നിറവേറ്റപ്പെടേണ്ടത് എന്നുള്ള ആ ലക്ഷ്യത്തോടുകൂടിയാണ് കർത്താവ് ഇടപെടുകയും സ്നാപയോഗനാൻ സമ്മതിക്കുകയും ചെയ്യുന്നത്. അവിടെ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകമായ ആ സമീപനം എന്താണെന്ന്, തൻ്റെ ദൗത്യം എന്താണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഒരു പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും യേശുക്രിസ്തുവിൽ നിറയപ്പെടുകയും ചെയ്യുന്ന സംഭവം യേശു തന്നെ അറിയുകയാണ്. സ്നാപകനാൻ അത് വീക്ഷിക്കുന്നു. അവിടെയുണ്ടായിരുന്ന ജനങ്ങളെല്ലാം അത് മനസ്സിലാക്കുന്നു. ഇവനെൻ്റെ പ്രിയപുത്രനാണ് എന്ന കയ്യൊപ്പം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം അത് അംഗീകരിക്കുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, യേശുക്രിസ്തു പറയുകയുണ്ടായി, എനിക്കൊരു സ്നാനം സ്വീകരിക്കുവാനുണ്ട്. ആ സ്നാനം എന്തായിരുന്നു? യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവുമായിരുന്നു. ആ സ്നാനം സ്വീകരിക്കുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, ഞാൻ തീവ്രമായി ആഗ്രഹിക്കുകയാണ് എന്ന് കർത്താവ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതാണ് ശരിയായിട്ടുള്ള ആ ജ്ഞാനസ്നാനം. എല്ലാ ജ്ഞാനസ്നാനത്തിൻ്റെയും പൂർത്തീകരണം യേശു പറഞ്ഞതുപോലെയുള്ള ഈ ജ്ഞാനസ്നാനമാണ് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം യേശു ക്രിസ്തുവിനെ പോലെ ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും അനുകമ്പയുടെയും സമൂഹത്തിലുള്ള ഇടപെടലിൻ്റെയും എല്ലാം ഒരു സുവിശേഷമായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ സ്നാനം പൂർത്തീകരിക്കപ്പെടും. അത് പൂർത്തീകരിക്കാനുള്ള അനുഗ്രഹത്തിനായിട്ട്, ശക്തിക്കായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.